അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ നിർണായകമായ ഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്ത യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് റമദാൻ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളം വർഷങ്ങൾ മാസങ്ങളെപ്പോലെയും മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും ആഴ്ചകൾ മണിക്കൂറുകളെപ്പോലെയും മാറി മറയുന്ന ഒരവസ്ഥ വരും. കണ്ണിമ വെട്ടുന്ന വേഗതയിൽ ദിവസങ്ങൾ കടന്നുപോകും. കേരളക്കരയിൽ കൊറോണ എന്ന മഹാ പകർച്ചവ്യാധി പടരാൻ തുടങ്ങിയപ്പോൾ മാർച്ച് 10-ാം തീയതി മുതൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചപ്പോൾ പലരും ആശങ്കയോടെ പറഞ്ഞു, റമദാൻ എത്തില്ലായിരിക്കും, അപ്പോഴേക്കും ഈ ലോക്ക്ഡൗൺ ഒക്കെ അവസാനിക്കുമായിരിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി പരിശുദ്ധ റമദാനിന്റെ 20 ദിനരാത്രങ്ങളും നമ്മളോട് യാത്ര ചോദിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ആയുസോടെ അള്ളാഹുവിന്റെ അനുഗ്രഹപ്രകാരം ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ റമദാനും നമ്മളോട് യാത്ര ചോദിക്കും. അതിൻ്റെ സകല ഐശ്വര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഈ സമൂഹത്തിന് നൽകി അത് നമ്മളോട് യാത്ര ചോദിക്കും. ഇവിടെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതും ചിന്തിക്കേണ്ടതും അള്ളാഹു പരിശുദ്ധ റമദാനിനെ കൊണ്ട് ഉദ്ദേശിച്ച നന്മ അള്ളാഹു ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. റമദാനിനെ കൊണ്ട് അള്ളാഹു മുൻപോട്ട് വെക്കുന്ന ചൈതന്യം, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ കൂലി, ഇതിലൊന്നും ഒരു കുറവും വരുത്താതെ അള്ളാഹു നൽകാൻ സന്നദ്ധനായി റെഡിയായി നിൽക്കുന്ന, കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയും വാക്കുമുണ്ടായ ഈ ദിവസങ്ങളെ അതിൻ്റെതായ സന്തോഷത്തിലും ഉപയോഗപ്പെടുത്തുന്നതിലും നമ്മൾ വിജയിച്ചോ നമുക്കെന്ത് നേടാൻ സാധിച്ചു എന്നതാണ് ഇന്ന് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം. കാരണം 10-20 ദിവസങ്ങൾക്കുള്ളിൽ 20 മിനിറ്റ് പോലും അള്ളാഹുവിൻ്റെ മുൻപിൽ ചെയ്തു പോകുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരയാനുള്ളൊരു മനസ്സ്, ഈ മഹാപകർച്ചവ്യാധിക്ക് മുൻപിൽ ഞങ്ങൾ അതിജീവിക്കും, മഹാപ്രളയം വന്ന സമയത്തും ഞങ്ങൾ അതിജീവിക്കും എന്ന് പറഞ്ഞ നാവിനെ കൊണ്ട് റബ്ബെ ഞങ്ങൾ മാറും, നിന്നെ അതിജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല, ഏതൊക്കെ കോട്ട കൊത്തളങ്ങൾ കെട്ടിയുണ്ടാക്കിയാലും എത്ര മനുഷ്യൻ അകലം പാലിച്ചാലും നീ വിചാരിക്കുന്ന പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ മാറും റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സ്വർഗത്തിന് വേണ്ടിയും നിന്റെ ഇബാദത്തിന് വേണ്ടിയും ഒരുക്കും എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ മനസ്സിനെ പറ്റിയും ജീവിതത്തെ പറ്റിയും നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യനോട് ഓർമ്മപ്പെടുത്തി, ആ പരിശുദ്ധ റമദാൻ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയുണ്ടാകാൻ വേണ്ടിയാ. ഒരു പരീക്ഷണത്തിലൂടെയാണ് റബ്ബ് സൂക്ഷ്മത നമുക്ക് കാണിച്ചു തരുന്നതെങ്കിൽ, പഠിപ്പിക്കുന്നതെങ്കിൽ, ആ പരീക്ഷണത്തിൽ നിന്ന് പരീക്ഷണത്തെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും ഒരുപക്ഷെ നമ്മളെ കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. ഉദാഹരണമായി പട്ടിണി
പട്ടിണിയായിട്ടാണ് അള്ളാഹു പരീക്ഷിക്കുന്നതെങ്കിൽ തകർന്നു പോകും നമ്മൾ. ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ പോലും നമ്മളുടെ അഹങ്കാരം, കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നു, ശ്വസിക്കാൻ വായു കിട്ടുന്നു, കുടിക്കാൻ വെള്ളം കിട്ടുന്നു, കാണാനും അനുഭവിക്കാനും വെളിച്ചവും വൈദ്യുതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല നമ്മളെ പരീക്ഷിച്ചു എന്ന് പറയുന്നതിനേക്കാളേറെ അള്ളാഹു സൂചന നൽകുന്നു നമ്മൾ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങാൻ, റബ്ബിന്റെ കാരുണ്യവും സ്നേഹവും നേടിയെടുക്കാനും തേടിപ്പിടിക്കാനും നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയതായിരുന്നു ലോക്ക്ഡൌൺ അഥവാ മഹാപകർച്ചവ്യാധിയോടൊപ്പമുള്ള ഈ പരിശുദ്ധ റമദാനിനെ. ആ റമദാനിനെ നമ്മൾ ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തി? കഴിഞ്ഞുപോയ ഇത്രയും ദിവസങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ഇസ്തിഗ്ഫാർ നേടാൻ സാധിച്ചോ? വസാരിഉ ഇലാ മഗ്ഫിറത്തി മിൻ റബ്ബിക്കും. വിശ്വാസികൾ മത്സരിക്കുന്നത് റബ്ബിന്റെ ഇസ്തിഗ്ഫാർ പാപമോചനം നേടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ നമ്മൾ നമ്മളെ പാപങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പറഞ്ഞിട്ടില്ല. ഹൃദയം തുറന്ന് ചെയ്തു പോകുന്ന കുറ്റങ്ങൾ ഓരോന്നും റബ്ബിന്റെ മുൻപിൽ എണ്ണിപ്പറയാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. ഇനിയും വരാനിരിക്കുന്ന 10 ദിനരാത്രങ്ങൾ ലോകത്ത് അള്ളാഹു തആല നിശ്ചയിക്കുന്ന ഏറ്റവും പുണ്യകരമായ, പകരം വെക്കാനില്ലാത്ത ആ സുദിനങ്ങളെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ മാസത്തിന്റെ ഈ 10 ദിവസങ്ങളുടെ പ്രത്യേകത അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തിൽ ഖദർ, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ഓരോ മിനിറ്റും കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടവർ. കാരണം ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു 2021 റമദാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ജീവിതത്തിൽ നിന്നും മരണത്തിന്റെ നിമിഷങ്ങളിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള അവസാന അവസരമാണ് ഈ പരിശുദ്ധ റമദാനെങ്കിൽ വരാനിരിക്കുന്ന ദിനരാത്രങ്ങളെ അതീവ സന്തോഷത്തോടെയും ജാഗ്രതയോടെയും നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിനരാത്രങ്ങൾ ഇതിലെവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരൽപ്പം ക്ഷീണം സഹിച്ചിട്ടെങ്കിലും, ഒരൽപ്പം സൂക്ഷ്മതയോടെയെങ്കിലും അത് കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ ഈ ലോകത്ത് മറ്റെന്ത് വെട്ടിപ്പിടിച്ചവനേക്കാളും അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ സാധിച്ച വ്യക്തിയാണ് ഭാഗ്യവാൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യം നമുക്ക് ഹൃദയത്തിൽ ചലനമുണ്ടാക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ എന്ത് നേടി കഴിഞ്ഞ 10-20 ദിവസം കൊണ്ട് എന്ന ചിന്ത നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കേവലം യാന്ത്രികമായ പട്ടിണിയും ചില അഭിനയങ്ങളുമല്ലാതെ ഹൃദയം തുറന്നൊരു വിശ്വാസം, ഒരു ഈമാൻ, ഒരു കറകളഞ്ഞ തഖ്‌വ, അത് നേടാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്വയം ചോദിച്ച് സങ്കടപ്പെടേണ്ട വിഷയങ്ങളാ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ അതിന് പരിശ്രമിക്കുന്ന മുഅ്മിനീങ്ങളാവാൻ അള്ളാഹു ചോദിച്ച ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം, മൻ അദ്റക റമളാന, ഒരു റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയാനും റബ്ബിനെ കൊണ്ട് പാപമോചനം നേടാനും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഫമത, പിന്നെപ്പോഴാണ് മനുഷ്യരെ നിങ്ങളെ കൊണ്ട് സാധിക്കുക എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇനിയത്തെ ദിനരാത്രങ്ങൾ കുടുംബത്തെ വിളിച്ചുണർത്തി അരമുറുക്കിയെടുത്ത് പട്ടിണിയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത പ്രവാചകന്മാരെയും സഹാബത്തിനെയും ഓർത്തുകൊണ്ടായിരിക്കണം നമ്മളുടെ ഓരോ നിമിഷങ്ങളും. മൂക്കുമുട്ട തിന്ന് ആസ്വാദനത്തിന്റെയും വ്യത്യസ്തമായ ഭക്ഷണങ്ങളുടെയും വെറൈറ്റികളായ ജീവിത രീതികളുടെയും അലങ്കാരത്തിൽ മുഴുകി ആർക്കോ വേണ്ടി പകല് പട്ടിണി കിടന്ന് കിടന്നുറങ്ങി തീർക്കുന്ന കേവലം അഭിനേതാക്കളായ വിഡ്ഢികളായ മുഅ്മിനീങ്ങളായി മാറാൻ പാടില്ല. മറിച്ച് നാഥ, നിന്നിലെ കടുക്കാൻ എനിക്ക് കിട്ടുന്ന അവസാനത്തെ ആയുധം, ഓരോ മിനിറ്റുകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്റെ സ്വർഗത്തിന് വേണ്ടിയാണ് റബ്ബെ പരിശ്രമിക്കുന്നത് എന്ന ബോധത്തോടുകൂടി അത് ഉപയോഗപ്പെടുത്താനും ഉപകാരപ്പെടുത്താനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മളൊരു നല്ല മുഅ്മിനാവും, നമ്മളൊരു നല്ല മുത്തഖിയായി മാറും. കാരണം ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് തലയിൽ എടുക്കാൻ മാത്രമുള്ള ദുനിയാവിലെ സ്വർണ്ണാഭരണങ്ങളോ
ഏതെങ്കിലും പറമ്പുകളോ അല്ല. അള്ളാഹുവിൻ്റെ ദുനിയാവിലേക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ടുവന്നത് എന്താണോ അതിൽ നിന്ന് തിരികെ കൊണ്ടുപോകുന്നത് കൂടുതലായി 3 വള്ളത്തുണികൾ മാത്രമായിരിക്കും. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ നഗ്നര, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. തിരിച്ചു പോകുമ്പോൾ നമ്മളെ പ്രായം കൊണ്ടും സമൂഹത്തിലുള്ള ബഹുമാനം കൊണ്ടും 3 വള്ളത്തുണിയ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ 5 വള്ളപ്പുടവ ധരിപ്പിക്കും. ഇതല്ലാത്തതൊന്നും ഈ മണ്ണിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ നമുക്കത് കാണാൻ സാധിക്കും. ഒരണുമണി തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ പേരിലും നമ്മൾ ഖേദിക്കേണ്ടി വരും. നബിയെ അവരോട് പറയണം, അവരിൽ പലരും ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എന്നാൽ കാത്തിരിക്കുന്ന ആഹാരമുണ്ടല്ലോ, അതാണ് എന്നെന്നും നിലനിൽക്കുന്നതും ശാശ്വതമായതും. ഒരിക്കലും അവസാനിക്കാത്തൊരു ലോകത്തേക്കുള്ള യാത്രയ്ക്കിടയിലുള്ളൊരു പരിശ്രമമാണ് ഈ റമദാനും നമ്മളെ ജീവിതവുമെങ്കിൽ അത് നമുക്ക് വേണ്ടി ജീവിച്ച് ഉപകാരപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളാവുക. അതിന് അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. നാഥ, ഈ പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ നാടിനെയും ലോകത്തെയും നീ എളുപ്പത്തിൽ കാത്തുരക്ഷിക്കണമേ. നിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവർ, മറ്റുള്ളവരുടെ നന്മകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർ ഓരോരുത്തർക്കും ഇഹലോകത്തും പരലോകത്തും അർഹമായ പ്രതിഫലം നൽകി ആദരിക്കണമേ. വസല്ലല്ലാഹു അലാ നബിയുനാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.